Zoology Chapter 3 Principles of Inheritance and Variation. What is heredity? എന്താണ് ഹെറിഡിറ്റി എന്നാണ് നമ്മൾ ഫസ്റ്റിൽ പറയാൻ പോകുന്നത്. ഹെറിഡിറ്റി മലയാളത്തിന് പാരമ്പര്യം എന്ന് പറയുന്നത്. എന്താണ് പാരമ്പര്യം? ഇപ്പം നമുക്ക് പറയാറുണ്ട്, പാരമ്പര്യമായിട്ട് അവന് പൊക്കം കിട്ടി അല്ലേ, ഹൈറ്റ് കിട്ടി, പാരമ്പര്യമായിട്ട് അവന് നല്ല സ്വഭാവം കിട്ടി, നല്ല ക്യാരക്ടർ കിട്ടി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് അപ്പോൾ പാരമ്പര്യം? എന്താണ് ഹെറിഡിറ്റി? ദി ടെൻഡൻസിറ്റി ഇസ് എ ടെൻഡൻസി ഓഫ് ദി യങ് വൺസ് ടെൻഡൻസി ഓഫ് യങ് വൺസ് ടു റിസംബിൾ ദെയർ പാരൻസ് ഈസ് കാൾഡ് ഹെറിഡിറ്റി. യങ് വൺസ് കുട്ടികൾക്ക് അതിൻ്റെ മാതാപിതാക്കളോട് അല്ലേ അതിൻ്റെ പാരൻസിനോട് റിസംബ്രൻസ് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ കുട്ടികൾ തൻ്റെ മാതാപിതാക്കളെ പോലെ തന്നെ ഇരിക്കുന്ന, പാരൻസിനെ പോലെ തന്നെ ഇരിക്കുന്നതിനെയാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അവരെ പോലെ തന്നെ ഇരിക്കും, അവരുടെ ചില സ്വഭാവങ്ങൾ കിട്ടുന്നു അല്ലേ, അവരുടെ ആകൃതി കിട്ടുന്നു, ഹൈറ്റ് കിട്ടുന്നു, അവരുടെ നിറം കിട്ടുന്നു, അവരുടെ മുഖച്ഛായ കിട്ടുന്നു, ഇതെല്ലാം ഹെറിഡിറ്റിയാണ്. ചിലപ്പോൾ അവർക്ക് നന്നായിട്ട് പടം വരയ്ക്കാൻ അറിയായിരിക്കും, ആ കഴിവ് കിട്ടുന്നു അല്ലേ, ഹെറിഡിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സിംഹം ലയൻ അതിൻ്റെ കുട്ടി, സിംഹത്തിൻ്റെ കുട്ടി സിംഹത്തെ പോലെ തന്നിരിക്കുന്നു, അത് ഹെറിഡിറ്റിയാണ്. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? എന്താണ് ഇൻഹെറിറ്റൻസ്? ദി പ്രോസസ് ബൈ വിച്ച് ക്യാരക്ടേഴ്സ് ആർ പാസ്ഡ് ഓൺ ഫ്രം എ പാരൻറ്റ് ടു പ്രോജനി. പാരൻസിൽ നിന്നും പ്രോജനിയിലോട്ട്, മാതാപിതാക്കളിൽ നിന്നും അതിൻ്റെ കുഞ്ഞിലേക്ക്, അതിൻ്റെ കുട്ടിയിലേക്ക് ക്യാരക്ടേഴ്സ് പാസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ടാണ് നമുക്ക് ഹെറിഡിറ്റി ഉണ്ടായത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഇൻഹെറിറ്റൻസ് ഈസ് ദി ബേസിസ് ഓഫ് ഹെറിഡിറ്റി. ഇൻഹെറിറ്റൻസ് ഈസ് ദി ബേസിസ് ഓഫ് ഹെറിഡിറ്റി. ഹെറിഡിറ്റിയുടെ ബേസിസ് ഇൻഹെറിറ്റൻസ് ആണ്. വൈ? ഇൻഹെറിറ്റൻസ് കൊണ്ടാണ്. അതായത് ക്യാരക്ടേഴ്സ് പാരൻസിൽ നിന്ന് കുട്ടികളിലോട്ട് പോകുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഹെറിഡിറ്റി ഉണ്ടാകുന്നത്, പാരമ്പര്യം ഉണ്ടാകുന്നത്. അതാണ് ഇൻഹെറിറ്റൻസ് ഈസ് ദി ബേസിസ് ഓഫ് ഹെറിഡിറ്റി എന്ന് പറയാം. ഹെറിഡിറ്റി എന്ന് പറയുന്നത് മാതാപിതാക്കളെപ്പോലെ തന്നെ കുഞ്ഞിരിക്കുന്നു, അതിന് ഹെറിഡിറ്റി എന്ന് പറയുന്നു. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ക്യാരക്ടേഴ്സ് കുട്ടിയിലോട്ട് പാസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എന്നാൽ നമുക്കറിയാം ചില കുട്ടികൾ മാതാപിതാക്കളെ പോലെ ഇരിക്കാറില്ല, അല്പം വ്യത്യാസമൊക്കെ കാണും. ചിലപ്പോൾ മാതാപിതാക്കൾ വെളുത്തായിരിക്കും, കുട്ടി ചിലപ്പോൾ കറുത്തായിരിക്കും. ചിലപ്പോൾ മാതാപിതാക്കൾക്ക് പൊക്കം ഉണ്ടാവും, കുട്ടി ചിലപ്പോൾ പൊക്കം കുറഞ്ഞായിരിക്കും. അതിന് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വേരിയേഷൻ? ദി ഡിഗ്രി ബൈ വിച്ച് പ്രോജനി ഡിഫർ ഫ്രം ദെയർ പാരൻസ്. ഈ പ്രോജനി, ഈ കുട്ടി ഈ പാരൻസിൽ നിന്ന് എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എത്രത്തോളം സിമിലാരിറ്റീസ് ഇല്ലാണ്ടിരിക്കുന്നു, അതാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും അതുപോലെ തന്നെ ഒരു കുട്ടി ഉണ്ടാവും, മാതാപിതാക്കളെപ്പോലെ തന്നെ ഒരു കുട്ടി ഉണ്ടാവുമോ? അച്ഛൻ്റെയും അമ്മയുടെ അതേ മുഖച്ചായുള്ള കുട്ടി ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പലപ്പം വേരിയേഷൻസൊക്കെ വരും, മുഖച്ചായയിൽ വരും, കഴിവുകളിൽ വരും അല്ലേ, ചിലപ്പോൾ ഹൈറ്റിൽ വരും, ചിലപ്പോൾ ലൈറ്റ് കളറിൽ വരും. അപ്പോൾ ദി ഡിഗ്രി ബൈ വിച്ച് പ്രോജനി ഡിഫർ ഫ്രം ദെയർ പാരൻസ്. പാരൻസിൽ നിന്നും എത്ര ഡിഗ്രിയിൽ പ്രോജനി ഡിഫർ ചെയ്തിരിക്കുന്നു, അതിനെയാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ഡിഫർ ചെയ്താൽ നല്ല വേരിയേഷൻ എന്ന് പറയാം, കുറച്ച് മാത്രമാണ് ഡിഫർ ചെയ്ത് കാണുന്നുള്ളെങ്കിൽ ചെറിയ വേരിയേഷൻ ഉള്ളൂ എന്ന് പറയാം. ഓക്കെ, ഇനി വാട്ട് ഈസ് ജനറ്റിക്സ്? ജനറ്റിക്സ് എന്ന് പറയുന്നൊരു സയൻസ് ആണല്ലേ, ദി ബയോളജിക്കൽ സയൻസ് ആണ്. ജനറ്റിക്സ് ഈസ് ദി ബയോളജിക്കൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി മെക്കാനിസം ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഹെറിഡിറ്റി പാരമ്പര്യം, വേരിയേഷൻ വ്യതിയാനം. ഈ പാരമ്പര്യം വ്യതിയാനം, ഹെറിഡിറ്റി വേരിയേഷൻ, ഇവയുടെ മെക്കാനിസം, ഇതെങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഇതെങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള ആ മെക്കാനിസത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സയൻസാണ് എന്താണ് ജനറ്റിക്സ് എന്ന് പറയുന്നത്. ജനറ്റിക്സ് ഈസ് ദി ബയോളജിക്കൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി മെക്കാനിസം ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. വേരിയേഷൻ്റെയും ഹെറിഡിറ്റിയുടെയും മെക്കാനിസം എന്താണെന്ന് ഡീൽ ചെയ്യുന്ന ഒരു സയൻസാണ് ജനറ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പം ജനറ്റിക്സിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് ഓഫ് സ്പ്രിംഗ്. ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത്, സ്പ്രിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? ഓഫ് സ്പ്രിംഗ്, സ്പ്രിംഗ് ഓഫ് ആയി പോയല്ലേ. ഓഫ് സ്പ്രിംഗ് എന്താണ് ഓഫ് സ്പ്രിംഗ്? ഓഫ് സ്പ്രിംഗ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ഫോംഡ് ഫ്രം പാരൻസ് ആസ് എ റിസൾട്ട് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. പ്രത്യേകം നോട്ട് ചെയ്യണം, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കൊണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ റിസൾട്ട് കൊണ്ടുണ്ടായ ഇൻഡിവിജ്വലിനെ, പാരൻസിൽ നിന്നുണ്ടായ ഇൻഡിവിജ്വലിനെയാണ് ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത്.
സെക്ഷൽ റിപ്രഡക്ഷൻ കൊണ്ട്. അസെക്ഷൽ റീപ്രഡക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റാണ് ക്ലോൺ എന്ന് പറയുന്നത്. അസെക്ഷൽ റീപ്രഡക്ഷൻ കൊണ്ട് ക്ലോൺ ഉണ്ടാകുന്നു, സെക്ഷൽ റീപ്രഡക്ഷൻ കൊണ്ട് ഓഫ് സ്പ്രിംഗ് ഉണ്ടാകുന്നു. ക്ലോൺ എന്ന് പറയുന്നത് കാർബൺ കോപ്പി ഓഫ് പാരൻ്റ് ആയിരിക്കും. ക്ലോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? പാരൻറ്റിൻ്റെ കാർബൺ കോപ്പി ആയിരിക്കും ക്ലോൺ. ഓഫ് സ്പ്രിംഗ് ക്ലോൺ എന്ന് പറഞ്ഞാൽ പാരൻറ്റിനെ പോലെ തന്നെ ഇരിക്കും. ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത്, ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നത് സെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ കൂടി ഒരു പാരൻസ് നിന്നൊരു ഇൻഡിവിജ്വൽ ഉണ്ടാകുമ്പോൾ അതിന് ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്നു. അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ കൊണ്ടുണ്ടായ ക്ലോൺ എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, വേരിയേഷൻ ഇൻ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. സെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ വേരിയേഷൻ എന്ന് പറയുന്നതാണ് ആ ലൈംഗിക പ്രത്യുൽപാദനത്തിൽ വ്യതിയാനം എന്ന് പറയുന്നതാണ് വേരിയേഷൻ ഇൻ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. ഇൻ ഏർലി 8000 to 1000 BC പുറകോട്ട പോകണേ അല്ലേ, 8000, 7000, 6000 അങ്ങനെ 1000 പോലെ. അപ്പോൾ 8000 മുതൽ ഒരു 8000 years ബാക്ക്, ഒരു 7000 years ബാക്കിൽ ഹ്യൂമൻ ന്യൂ ദാറ്റ് വൺ ഓഫ് ദി കോസസ് ഓഫ് വേരിയേഷൻ വാസ് ഹിഡൻ ഇൻ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. സെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ ഹിഡൻ ആയിട്ട് നിൽക്കുന്ന സെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ എന്തോ മറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് ഈ വേരിയേഷൻ എന്ന് ഒരു 8000 BC to 1000 BC വരെയുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു. സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ കൊണ്ട് എന്തോ അങ്ങനെയാണ് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അല്ല, അദ്ദേഹത്തിനല്ല, ആളുകൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? ദി സെലക്റ്റഡ് ബെറ്റർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വിത്ത് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്. ഡിസൈറബിൾ ക്യാരക്ടർ, അവർക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പോൾ പശുവാണെങ്കിൽ അവർക്ക് ആവശ്യം നല്ല പാലാണ് ഉൽപ്പാദനമെങ്കിൽ അവർ വളർത്തുമ്പോൾ നല്ല പാലുള്ള പശുവിൻ്റെ കുഞ്ഞിനെ മാത്രം എടുത്ത് വളർത്തും അല്ലേ. നല്ല സ്ട്രോങ് ആയിട്ട് പണിയൊക്കെ എടുക്കാവുന്ന ഒരു കാളയാണ് വേണ്ടതെങ്കിലോ? നല്ല പാലുള്ള പശുവിൻ്റെ കാളേനെ കിട്ടിയിട്ട് കാര്യമില്ല. നല്ല കരുത്തുള്ള പശുവിൻ്റെ കാളേനെ, നല്ല ആരോഗ്യമുള്ള പശുവിൻ്റെ കുഞ്ഞിനെ എടുക്കണം എന്നാണ് കാള. അപ്പം അങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്യുന്ന അവർക്ക് ഡിസൈറബിളായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്താണോ അവർക്ക് ഡിസൈറബിളായിട്ടുള്ളത്, ആ ക്യാരക്ടേഴ്സ് ഉള്ള പാരൻസിൽ നിന്നും ഉള്ള കുട്ടിയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള പാരൻസിനെ ഉള്ള കുട്ടിയെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയുള്ള രണ്ട് ജോഡി പാരൻസിൽ നിന്നും കുട്ടികളെ ഒരാണ് ഒരു പെണ്ണെടുക്കുന്നു, ഒരു മെയിലും ഒരു ഫീമെയിലും എടുത്തിട്ട്, എന്നിട്ട് അവരിൽ നിന്നുണ്ടാകുന്ന കുട്ടി ഏറ്റവും നല്ലതാണെന്നൊക്കെ അന്നത്തെ ആളുകൾക്ക് അറിയാമായിരുന്നു. എ നമ്പർ ഓഫ് ന്യൂ വെറൈറ്റീസ് വെയർ പ്രൊഡ്യൂസ്ഡ് ത്രൂ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ. ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ചെയ്ത്, അതായത് നല്ലൊരു മെയിലിനെ തിരഞ്ഞെടുക്കുന്നു, നല്ലൊരു ഫീമെയിലിനെ തിരഞ്ഞെടുക്കുന്നു, എന്നിട്ട് അവരിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞിനെ എടുക്കുന്നു. അപ്പോൾ ആ കുഞ്ഞിന് നല്ല ഗുണം ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ അവർ സെലക്ട് ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ട്, ആർട്ടിഫിഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു മെയിലും ഒരു ഫീമെയിലിൽ നിന്നും കുഞ്ഞുണ്ടാവുന്ന ആരും സെലക്ട് ചെയ്തിട്ടല്ല ഒരു, അത് അവരുടേതായ തന്നെ ഒരു ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആ തരത്തിൽപ്പെട്ട അവർ സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നു. ഇതങ്ങനെയല്ല, ആർട്ടിഫിഷ്യലായിട്ടാണ് കുട്ടി, ഇന്ന മെയിലിന് ഇന്ന ഫീമെയിലിൽ തന്നെ കുട്ടി ഉണ്ടാവണമെന്ന് അങ്ങോട്ട് കൃത്രിമമായിട്ട് അങ്ങോട്ട് സെലക്ട് ചെയ്ത് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കുട്ടികളാണ് ആർട്ടിഫിഷ്യൽ സെലക്ഷനിൽ കൂടി ഉണ്ടാകുന്ന കുട്ടികൾ. ഈ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ അന്നേ അറിയായിരുന്നു. അങ്ങനെ ഒരുപാട് വെറൈറ്റി അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സഹിവാൾ കൗ, പഞ്ചാബിലെ സഹിവാൾ പശു എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്ത്യൻ ബ്രീഡാണ്. അവരെന്താണ്, വൈൽഡ് കൗ, ഈ കാട്ടിലെ പശുവിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു പശുവിനെ തിരഞ്ഞെടുത്ത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് അതിനെ അവർ കൊണ്ടുവന്ന് വളർത്തി ബ്രീഡ് ചെയ്തെടുത്താണ് എന്ത് സഹിവാൾ പശു എന്ന് പറയുന്നത്, സഹിവാൾ കൗ എന്ന് പറയുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ഒരു എക്സാമ്പിളാണ്. പക്ഷേ വളരെ കുറച്ച് ഐഡിയയെ ഉണ്ടായിരുന്നുള്ളൂ ഈ എന്താണ് സയൻറ്റിഫിക് ബേസിസ് ഓഫ് വേരിയേഷൻ. ഈ വേരിയേഷൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ബേസിസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ലിറ്റിൽ, എ വെരി ലിറ്റിൽ ഐഡിയ, വളരെ കുറച്ച് ഐഡിയയാണ് അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ടേംസ് പഠിച്ചു? ഹെറിഡിറ്റി എന്താണെന്ന് പഠിച്ചു, ഇൻഹെറിറ്റൻസ് എന്താണെന്ന് പഠിച്ചു, ജനറ്റിക്സ് എന്ന് പറയുന്ന സയൻസ് എന്താണ്, ഓഫ് സ്പ്രിംഗും ക്ലോണും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു. പിന്നെ പിന്നെന്താണ് ആ സഹിവാൾ കൗ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ സെലക്ഷനിലൂടെ പണ്ടത്തെ നമ്മുടെ അൻസെസ്റ്റേഴ്സ് ഉണ്ടാക്കിയെടുത്ത ഒരു തരം ബ്രീഡാണെന്ന് നമ്മൾ പഠിച്ചു. 1000 to 8000 BC വരെ, അല്ലെങ്കിൽ 8000 to 1000 BC വരെ എന്താണ് ഈ വേരിയേഷൻ്റെ കോസ് എന്തോ സെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ ഹിഡനായിട്ട് ഇരിക്കുന്ന എന്തോ ഒരു സാധനമാണെന്ന് അന്നത്തെ ആൾക്കാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഡിസൈഡ് ക്യാരക്ടേഴ്സുള്ള ആനിമൽസിനെ അവർ സെലക്ട് ചെയ്ത് വളർത്തിയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് മെൻ്റൽസ്, മെൻ്റലീവ് വേറൊരാളാണ്, മെൻ്റൽ അല്ലേ, മെൻ്റൽ, മെൻ്റൽസ് ലോ ഓഫ്
ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ അടുത്ത മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഗ്രിഗർ ജോൺ മെൻഡൽ അദ്ദേഹത്തിൻ്റെ പേരാണ് ഗ്രിഗർ ജോൺ മെൻഡൽ ഗ്രിഗർ ജോൺ ജോൺ ഇങ്ങനെയാണ് ജോൺ എഴുതുന്നത് ജോൺ മെൻഡൽ ഗ്രിഗൻ ജോൺ മെൻഡൽ എന്ന് പറയുന്ന ആൾ 1822 to 1884 അല്ലേ 62 years ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ജനറ്റിക്സ് ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ജനറ്റിക്സ് എന്നറിയപ്പെടുന്നത് ഈ മെൻഡൽ എന്ന് പറയുന്ന ഒരു ഓസ്ട്രിയൻ മോങ്കാണ് ഓസ്ട്രിയൻ മങ്ക് ഒരു പാദ്രി ഹു ലിവ്ഡ് ഇൻ ദി മൊനാസ്ട്രി അറ്റ് ബ്രൺ ബ്രണോ എന്ന് പറയും ബ്രണോ ഇൻ ചെക്കോസ്ലോവാക്യ ചെക്കോസ്ലോവാക്യയിലെ ബ്രൺ എന്ന് പറയുന്ന ഒരു സെമിനാരിയിൽ ഒരു മൊനാസ്ട്രിയിൽ ഉള്ള ഒരു പ്രീസ്റ്റാണ് ഒരു മങ്കാണ് എൻ്റെ ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന് പറയുന്ന ആൾ അല്ലേ ഓസ്ട്രിയയിൽ ഓസ്ട്രിയയിൽ ഓർത്തിരുന്നു ഓസ്ട്രിയ ആണ് ഓസ്ട്രേലിയ അല്ല ഗാർഡൻ പീ നമ്മുടെ പയറ് വർഗ ചെടികളുണ്ടല്ലോ ഗാർഡൻ പീ ഗാർഡൻ പീയിൽ അദ്ദേഹം ഫൈസം സാറ്റിവം അതാണ് സയൻറ്റിഫിക് നെയിം ഫൈസം സാറ്റിവം ഗാർഡൻ പീയിൽ ഒരുപാട് എക്സ്പെരിമെൻ്റ് ഇദ്ദേഹം നടത്തി മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് മെൻഡലിൻ്റെ പാരമ്പര്യ ശാസ്ത്ര നിയമങ്ങളാണ് അടുത്തത് മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് അപ്പോൾ ഗ്രിഗർ മെൻഡൽ ഗ്രിഗർ മെൻഡലാണ് ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇദ്ദേഹം ചെക്കോസ്ലോവയിലെ ഓസ്ട്രിയയിലെ ചെക്കോസ്ലോവയിലെ ഒരു മൊനാസ്ട്രിയിലെ ഒരു പാദ്രിയായിരുന്നു 1822 to 1884 ആണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1822 to 1884 ആണ് മെൻഡൽ എന്താണ് ചെയ്തത് മെൻഡൽ പെർഫോംഡ് ഹിസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ഗാർഡൻ പീ പ്ലാന്റ് ഫൈസം സാറ്റിഫം എന്ന് പറയുന്ന നമ്മുടെ പയർ ചെടികളിൽ അദ്ദേഹം തൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്തു അദ്ദേഹം എന്ത് ചെയ്തു ഹി കണ്ടക്റ്റഡ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഓർ ക്രോസ് പോളിനേഷൻ എക്സ്പെരിമെൻറ്റ്സ് യൂസിങ് സെവറൽ ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് ഹാവിങ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള വെറൈറ്റികളിലെ കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് പൊക്കെ കൂടുതൽ പൊക്കെ കുറവ് അതാണ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് അല്ലെങ്കിൽ വെളുത്ത പൂവ് ബ്ലൂ പൂവ് നീല പൂവ് അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ വിത്ത് വിത്തിൻ്റെ റൗണ്ട് ഷേപ്പ് റിംഗിൾ ഷേപ്പ് അങ്ങനെ എന്താണ് ട്രൈറ്റുകൾ നോക്കി അദ്ദേഹം കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ് വെച്ചിട്ട് പൊക്കെ കൂടുതൽ പൊക്കെ കുറവ് അങ്ങനെ ട്രൈറ്റുകൾ വെച്ചിട്ട് അദ്ദേഹം ക്രോസ് പോളിനേഷൻ നടത്തി അദ്ദേഹം ഒരു ട്രൈറ്റ് ഒരു സമയത്ത് ഒരു ട്രൈറ്റാണ് എടുത്തുള്ളൂ അപ്പോൾ പൊക്കക്കൂടുതലാണ് പൊക്കക്കൂടുതൽ എന്ന് പറയുന്ന സവിശേഷത മാത്രമേ അദ്ദേഹം എടുത്തുള്ളൂ അതിൽ പൊക്കക്കുറവെന്നുള്ളത് അപ്പോൾ കളർ എടുക്കില്ല ഹി ഹൈബ്രിഡൈസ്ഡ് പ്ലാന്റ്സ് വിത്ത് ആൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് എ സിംഗിൾ ട്രൈറ്റ് ഒരു സിംഗിൾ ട്രൈറ്റിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നു ദി സീഡ്സ് ദസ് പ്രൊഡ്യൂസ്ഡ് വെയർ ഗ്രോൺ ടു ഡെവലപ്പ് ഇൻ ടു പ്ലാന്റ് അപ്പോൾ ഒരു പൊക്ക കൂടിയത് പൊക്ക കുറഞ്ഞത് അത് തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് ഒരു തലമുറ ഉണ്ടാക്കിയതാണ് ഒരു ജനറേഷൻ ഉണ്ടാക്കിയ എഫ് എൻ ജനറേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ എഫ് എൻ എന്ന് പറയുന്ന തലമുറ ഉണ്ടാക്കുന്നു എന്നിട്ട് എഫ് എന്നിനെ എന്താണ് സെൽഫ് പോളിനേഷൻ നടത്തി സെക്കൻഡ് ജനറേഷൻ ഉണ്ടാക്കി അപ്പോൾ ടിയും കൂടി ചേർത്തിട്ട് ടി ഉണ്ടാക്കി എന്നിട്ട് ടിയും കൂടി ചേർത്ത് അടുത്ത ജനറേഷൻ ഉണ്ടാക്കി അപ്പോൾ ഈ ട്രൈറ്റ് ടി എന്ന് പറഞ്ഞാൽ ടി ഈ ഡൊമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഒക്കെ കൂടുതൽ അതാണ് വലിയ ടി റിസസീവ് ആയിട്ടുള്ള ട്രൈറ്റ് അതാണ് ചെറിയ ടി മനസ്സിലായില്ലേ ഇപ്പോൾ വലിയ ടി പൊക്ക കൂടുതലെന്ന് കാണിക്കുന്നു ഇപ്പോൾ ടി എന്ന് പറഞ്ഞാൽ ഇത് പൊക്കം കൂടിയൊരു ചെടിയായിരിക്കും അപ്പോൾ അത് ഡൊമിനൻ്റ് ആയിട്ട് പൊക്ക കൂടുതലാണ് അത് പ്രകടിപ്പിക്കുന്ന ഗുണം പൊക്ക കൂടുതലിൻ്റെയാണ് പക്ഷേ പൊക്കക്കുറവ് എന്ന് പറയുന്ന ആ ഗുണം മറഞ്ഞിരിക്കുകയാണ് റിസസീവായിട്ട് ഇരിക്കുകയാണ് മനസ്സിലായില്ലേ അതാണ് ഡൊമിനൻ്റ് ട്രൈറ്റ് റിസസീവ് ട്രൈറ്റ് എന്ന് പറയുന്നത് ഡൊമിനൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഏതാണോ ഇപ്പോൾ പൊക്ക കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ പൊക്ക കൂടുതലാണ് ഡൊമിനൻ്റ് ട്രൈറ്റ് ആ പൊക്ക കൂടുതൽ കാണുമ്പോഴും അതിനകത്ത് തന്നെ പൊക്കക്കുറവ് എന്ന് പറയുന്ന ഗുണം മറഞ്ഞിരിക്കുന്നുണ്ട് അത് പിന്നീടുള്ള ജനറേഷനിലാണത് വരികയുള്ളൂ അപ്പം അങ്ങനെയാണ് അദ്ദേഹം ക്രോസ് പോളിനേഷൻ നടത്തിയത് മെൻഡൽ ദെൻ സെൽഫ് പോളിനേറ്റഡ് എഫ് വൺ പ്ലാന്റ്സ് എന്നിട്ട് എഫ് ടു കിട്ടി സെക്കൻഡ് ഫിലിയൽ ജനറേഷൻ കിട്ടി പിന്നീട് മെൻഡൽ എന്ത് ചെയ്തു ക്രോസ്ഡ് പീ പ്ലാന്റ്സ് ദാറ്റ് ഡിഫറെൻറ്റ് ഇൻ ടു ക്യാരക്ടറിസ്റ്റിക്സ് ഡൈ ഹൈബ്രിഡ് ക്രോസ് ആക്കി രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് പൊക്ക കൂടുതലും പൊക്കക്കൂടുതൽ പൊക്കക്കുറവ് പിന്നെയോ
വിത്തിൻ്റെ ഷേപ്പ് റൗണ്ട് റിങ്കിൾഡ് അങ്ങനെ ചിലപ്പെടുക്കാം. അപ്പോൾ രണ്ട് ക്യാരക്ടറായില്ലേ. അപ്പോൾ ആദ്യം ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഒരു ട്രെയ്റ്റ് വെച്ചിട്ടാണ് അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തിയത്. പിന്നെ രണ്ട് ട്രെയ്റ്റൊക്കെ വെച്ചിട്ട് അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ അദ്ദേഹം ഉപയോഗിച്ച് വയ്ക്കാൻ നോക്കാം. സീഡ് ഷേപ്പ് ആണെങ്കിൽ റൗണ്ട് എടുക്കും, റിങ്കിൾഡ് എടുക്കും. റൗണ്ട് എന്താണ്? ഡൊമിനൻ്റ്. ഇപ്പോൾ RR എഴുതിയ എന്താണ്? റൗണ്ട് ആയിരിക്കും, കാണുമ്പോൾ റൗണ്ടായിട്ടിരിക്കും. പക്ഷേ റിങ്കിൾഡ്, സ്മോൾ ആർ എന്ന് പറയുന്നത് റിങ്കിൾഡ്, റൗണ്ട് അല്ലാത്ത ഷേപ്പ് ഇല്ലാത്തത്. ഇനി സീഡ് കളർ യെല്ലോ ഗ്രീൻ. അപ്പോൾ വൈ എന്നടുത്ത് എന്താണ്? വലിയ വൈ എന്ന് പറയുന്നത് യെല്ലോയെ കാണിക്കുന്നു, ഡൊമിനൻ്റ് ക്യാരക്ടർ. ചെറിയ വൈയോ റിസസീവ് ക്യാരക്ടർ ഗ്രീനിനെ കാണിക്കുന്നു. അങ്ങനെ പിന്നെ ഗ്രീൻ യെല്ലോ, അതായത് സീഡിൻ്റെ ഷേപ്പാണ് റൗണ്ടും റിങ്കിൾഡും. അതാണ് രണ്ട് ഡൊമിനൻ്റ് ട്രൈറ്റും റിസസീവ് ട്രൈറ്റും. സീഡിൻ്റെ കളറാണെങ്കിലോ യെല്ലോയും ഗ്രീനും. അപ്പോൾ യെല്ലോ നിറമുള്ള പൂവുള്ള ഒരു ചെടി എടുക്കുകയാണെങ്കിൽ ഗ്രീൻ നിറമുള്ള ആ നിറം അതിനകത്ത് റിസസീവായിട്ട് മറഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഫ്ലവറിൻ്റെ കളർ എടുക്കുകയാണെങ്കിൽ സീഡ് കളർ യെല്ലോയും ഗ്രീനും. ഇനി ഫ്ലവറിൻ്റെ കളർ വയലറ്റ് വൈറ്റ്, വയലറ്റ് ഡൊമിനൻറ്റും വൈറ്റ് റിങ്കിൾഡും. അപ്പോൾ വയലറ്റ് കളറുള്ള ഒരു പൂവുള്ള ഒരു ചെടി ഉണ്ടാക്കി, അതിനകത്ത് എന്താണ് വൈറ്റ് കളറ് മറഞ്ഞിരിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഈ വൈറ്റ് കളറിനെയും വയലറ്റ് കളറിനെയും തമ്മിലാണ് ക്രോസ് പോളിനേഷൻ നടത്തിയത്. അപ്പോൾ നമുക്ക് കിട്ടിയത് വയലറ്റ് കളർ പൂവുള്ള ചെടിയാണ്. പക്ഷേ ആ ചെടിയിൽ വൈറ്റ് കളറ്, പൂവിൻ്റെ വെള്ള കളറ്, വൈറ്റ് കളറ് മറഞ്ഞിരിക്കുന്നുണ്ട് റിസസീവായിട്ട്. അപ്പോൾ വൈറ്റ് വയലറ്റ് വൈറ്റ്. ഇനി പോട്ട് ഷേപ്പ് വെച്ചാണ് POD. പോട്ട് ഷേപ്പ് വെച്ചാണെങ്കിൽ ഇൻഫ്ലേറ്റഡ്, ഫുള്ള് കൺസ്ട്രിക്റ്റഡ്. അങ്ങനെ പോട്ട് കളർ വെച്ചാണെങ്കിൽ ഗ്രീന് യെല്ലോ. ഫ്ലവറിൻ്റെ പൊസിഷൻ വെച്ചാണെങ്കിൽ ആക്ച്വൽ ടെർമിനൽ. സ്റ്റെം ഹൈറ്റ് വെച്ചുവാണെങ്കിൽ ടോള് ഡ്വാർഫ്. അത് നമുക്കറിയാം, ടോള് ഡ്വാർഫ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പൊക്കം കൂടിയത് പൊക്കം കുറഞ്ഞത് അല്ലേ. പൊക്കം കൂടിയതും പൊക്കം കുറഞ്ഞതിനെയും കൂടി തമ്മിൽ ക്രോസ് പോളിനേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു പൊക്കം കൂടിയതിന് പൊക്കം കൂടുതലുള്ളതിന് കിട്ടും. പക്ഷേ പൊക്കക്കുറവ് എന്ന് പറയുന്നത് കൂടെ മറഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് TT എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കാണുമ്പോൾ പൊക്കം കൂടിയ ചെടിയാണ്, പക്ഷേ ചെറിയ പൊക്കക്കുറവ് എന്നുള്ളതിന് അവിടെ കിടക്കുന്നുണ്ട്. പിന്നീട് അടുത്ത ജനറേഷൻ വരുമ്പോഴാണ് TT. ഈ TT എന്ന് പറയുന്നതാണ് പൊക്കം കുറഞ്ഞ ചെടി ഉണ്ടാകുന്നു, പിന്നെ പൊക്കം കൂടിയ ചെടി ഉണ്ടാകുന്നു. പൊക്കം കൂടിയ ചെടിയിൽ എന്താണ്? റിസസീവും പൊക്കം കൂടിയതാണ്, ഈ ഡൊമിനൻറ്റും പൊക്കം കൂടിയതാണ്. ചെറിയ സ്മോൾ TT എന്ന് പറയുന്നത് റിസസീവും ഡൊമിനൻറ്റും, അതായത് ഇത് ഡൊമിനൻറ്റും റിസസീവും പൊക്കം കുറവാണ്, അങ്ങനെ കിട്ടുന്നു. അപ്പം അതൊക്കെ നമുക്ക് വരച്ച് കാണിക്കാം. അപ്പം എന്തായാലും ഇദ്ദേഹം എടുത്ത കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റുകൾ ഏതൊക്കെയാണ്? പൊക്കം കൂടുതൽ, പൊക്കം കുറഞ്ഞത്, യെല്ലോ വയലറ്റ് ഫ്ലവർ, പിന്നെ വൈറ്റ് ഫ്ലവർ, യെല്ലോ സീഡ് കളർ, ഗ്രീൻ സീഡ് കളർ. ഇങ്ങനെ രണ്ട് ട്രൈറ്റുകൾ, കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ട്രൈറ്റുകൾ തമ്മിലാണ് ക്രോസ് പോളിനേഷൻ ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ റിസൾട്ട്, ആ ചെടിയിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ട്രൈറ്റ് നമുക്ക് കാണാൻ കഴിയും, റിസസീവായിട്ടുള്ള ഒരു ട്രൈറ്റ് ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ, എക്സ്പെരിമെൻസ്. ഇനി മെൻഡലിൻ്റെ എക്സ്പെരിമെൻസ് വളരെ സക്സസീവ് ആയിരുന്നു. കാരണം വാട്ട് ഇസ് ദി റീസൺ? എന്തുകൊണ്ടാണ് വളരെ സക്സസീവ് ആകാൻ കാരണം മെൻഡലിൻ്റെ എക്സ്പെരിമെൻ്റ്? ഹി കോൺസെൻട്രേറ്റഡ് ഓൺ വൺ ഓർ എ ഫ്യൂ ക്യാരക്ടർ അറ്റ് എ ടൈം. അദ്ദേഹം ഒരേ സമയത്ത് ഒന്ന് അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടർ മാത്രമേ അദ്ദേഹം നിരീക്ഷിച്ചുള്ളൂ, അദ്ദേഹം ഒബ്സർവ് ചെയ്തുള്ളൂ. അപ്പോൾ ആകെ കൺഫ്യൂഷൻ പിടിക്കുന്ന രീതിയിൽ ഒരുപാട് ക്യാരക്ടറൊന്നും അദ്ദേഹം നിരീക്ഷിച്ചില്ല. ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ അദ്ദേഹം ഒബ്സർവ് ചെയ്തുള്ളൂ, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. ഹി യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ലോജിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന മാത്തമാറ്റിക്സിൻ്റെ ശാഖയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഗ്രാഫ്, ടേബിളൊക്കെ തയ്യാറാക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്കലിൻ്റെയും ലോജിക്ക് ഈ ബയോളജിയിലോട്ട്, അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലോട്ട് കൊണ്ടുവന്നു. അത് അദ്ദേഹത്തിൻ്റെ ഗുണമാണ്. ഹി യൂസ്ഡ് ലാർജ് സാമ്പിളിംഗ് സൈസ്. സാമ്പിളിംഗ് സൈസ് ലാർജാണ്, അതായത് ക്രെഡിബിലിറ്റി ഡേറ്റയാണ്. അതായത് ഒരു ചെടിയൊന്നും അല്ല നോക്കിയത്, ഒരേപോലെയുള്ള കുറേ ചെടികൾ അദ്ദേഹം ചെയ്തു. അപ്പോൾ എന്താണ്, ഇദ്ദേഹം സാമ്പിളായിട്ട് എടുത്ത സൈസ് വളരെ കൂടുതലായിരുന്നു. അല്ലാണ്ട് ഒന്നോ രണ്ടോ ചെടികളിൽ മാത്രമല്ല ചെയ്ത് നോക്കിയത്, സെയിം ചെടികളിൽ കുറേ എടുത്താണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നതിന് ക്രെഡിബിലിറ്റി ഉണ്ടാവും, വിശ്വസനീയത ഉണ്ടാവും, അബദ്ധവശ വന്നായിരിക്കില്ല. കുറേ ഒരു ചെറിയ പരീക്ഷണം നടത്തിയപ്പോൾ ഒരു റിസൾട്ട് വന്നു, ആ റിസൾട്ട് വന്നാൽ അബദ്ധവശ വരാം. പക്ഷേ ആ പരീക്ഷണം ഒരുപാട് ചെടികൾ ചെയ്ത് കഴിയുമ്പോൾ ഒരേ റിസൾട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്കത് ക്രെഡിബിളാണെന്ന് പറയാം. അപ്പോൾ ക്രെഡിബിലിറ്റി ഉള്ള ഡേറ്റയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. കാരണം അദ്ദേഹത്തിൻ്റെ സാമ്പിളിംഗ് സൈസ് വലുതായിരുന്നു, ലാർജ് സാമ്പിളിംഗ് സൈസായിരുന്നു. പിന്നെ ഗാർഡൻ ബീ പ്ലാന്റാണ്, ഫൈസം സാറ്റിവം എന്ന് പറയുന്ന ഗാർഡൻ ബീ പ്ലാന്റാണ് അദ്ദേഹം ഒബ്സർവേഷന് വേണ്ടി എടുത്ത്, എക്സ്പെരിമെൻറ്റിന് എടുത്ത്. അതൊരു ഒരു ഐഡിയൽ ആയിട്ടുള്ള ചോയ്സ് ആയിരുന്നു, ഏറ്റവും നല്ല ചോയ്സ് ആയിരുന്നു. കാരണം എന്താണ് അതിൽ? കാരണം ഞാൻ ഇപ്പോൾ തന്നെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ്, ഒബ്സർവേഷൻസ് എല്ലാം
കറക്റ്റ് ആവാൻ സക്സസ് ആവാനുള്ള കാരണം ഇതാണ്. എന്താണ് കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഒരു സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്കലും മാത്തമാറ്റിക്കലുമായിട്ടുള്ള ലോജിക്സ് അദ്ദേഹം ഉപയോഗിച്ചു. സാമ്പിളിംഗ് സൈസ് വലുതായിരുന്നുകൊണ്ട് ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ പയറജിയുടെയാണ് അദ്ദേഹം ഐഡിയൽ ഒരു ചോയ്സ് ആയിരുന്നു പയറജിയുടെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സക്സസിൻ്റെ കാരണം. ഇനി ഇദ്ദേഹം ഗാർഡൻ പീ പ്ലാന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും റീസൺ ഉണ്ടോ? വേറെ ഏതെങ്കിലും പ്ലാന്റ് സെലക്ട് ചെയ്യാതെ ഈ ഗാർഡൻ പീ പ്ലാന്റ് തന്നെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് ഗുണം കിട്ടിയത്? അത് നോക്കാം. അത് ഇറ്റ് ഹാസ് എ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്യൂസ്ഡ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. ഈ പയർ ചെടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലതരം പയറുണ്ട്. നീളം കൂടിയ പയറുണ്ട്, നീളം കുറഞ്ഞ പയറുണ്ട്, വയലറ്റ് പയറുണ്ട്, പച്ചപ്പയറുണ്ട്, പച്ച ഇളം പച്ചപ്പയറുണ്ട്, ചുവന്ന പയറുണ്ട്. പിന്നെ ഈ പയറിൻ്റെ ഒക്കെ വിത്ത് വലിയ വിത്തുള്ളതുണ്ട്, ചെറിയ വിത്തുള്ളതുണ്ട്, ഉരുണ്ട വിത്തുള്ളതുണ്ട്, റൗണ്ട് വിത്തുള്ളതുണ്ട്, റിങ്കിൾഡ് വിത്തുള്ളതുണ്ട്. പൂക്കൾ തന്നെ പയറിന് നീലപ്പൂവുള്ള പയറുണ്ട്, വെള്ളപ്പൂവുള്ള പയറുണ്ട്, നീലയും വെള്ളയല്ലാത്ത പൂവുള്ള പയറുണ്ട്. അങ്ങനെ ഒരുപാട് ഡിസ്റ്റിങ്ക്യൂസ്ഡ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരുപാട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് നമുക്ക് അവിടെ കിട്ടുകയാണ്. അപ്പോൾ ഡിഫറെൻ്റ് എക്സ്പ്രഷൻ ഓഫ് എ ട്രൈറ്റ് വിച്ച് ക്യാൻ ബി ഈസിലി ഡിസ്റ്റിങ്ക്യൂസ്ഡ് തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ റെഡും വൈറ്റും ഫ്ലവേഴ്സ് തിരിച്ചറിയാൻ കഴിയില്ലേ നമുക്ക്? ഒരു പയർ നമ്മൾ പയറാണെന്ന് പറയാം, ഒരു ചില പയറിന് വെള്ള പൂവായിരിക്കും, ചില പയറിന് ചിലപ്പോൾ നീലപ്പൂവായിരിക്കും, നമുക്കറിയാം. അത് രണ്ട് സൈസ് പയറുകളാണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ ക്രോസ് പോളിനേഷൻ ക്യാൻ ബി ഈസിലി ഡൺ. ഇതിൻ്റെ ആ ഫ്ലവറിൻ്റെ ആ സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് നാച്ചുറലായിട്ട് ഇത് പീ പ്ലാന്റ് സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. സെൽഫായിട്ട് പോളിനേറ്റ് ചെയ്യുന്നൊരു ചെടിയാണ് എന്താ പീ പ്ലാന്റ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യലായിട്ട് ക്രോസ് പോളിനേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് നടത്തുവാൻ സാധിക്കുന്നു. പിന്നെ ഹൈബ്രിഡ് പ്ലാന്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ക്രോസ് പോളിനേഷൻ ഈസ് ഓൾസോ ഫെർട്ടൈൽ. നമ്മൾ ക്രോസ് പോളിനേഷനിൽ ശേഷം ക്രോസ് പോളിനേഷൻ നടത്തി കിട്ടുന്ന ഹൈബ്രിഡ് പ്ലാന്റുണ്ടല്ലോ, അത് ഫെർട്ടൈലായിരിക്കും. അതിനകത്തുള്ള വിത്ത് നട്ടാലും മുളയ്ക്കും, അല്ലാതെ അന്തക വിത്തൊന്നും അല്ല. ഇത് ലൈഫ് സൈക്കിൾ ഈസ് ഓഫ് എ ഷോർട്ട് ഡ്യൂറേഷൻ. ഈ പയറിയടി നട്ടിട്ട് വർഷങ്ങളോളം കാത്തിരിക്കൊന്നും വേണ്ട. ഏതാനും ആ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും പൂവുണ്ടാവുന്നു, കായ ഉണ്ടാവുന്നു, നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഷോർട്ട് ലൈഫ് സൈക്കിളാണ്. എ ലാർജ് നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഒരുപാട് ഓഫ് സ്പ്രിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഓഫ് സ്പ്രിങ്ങുകളെ, ഒരുപാട് എന്താണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ ചെറികളെ ചെടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒന്നുമില്ലെങ്കിലും ഒരു പയറിൽ തന്നെ എത്ര വിത്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പയറെടുത്താൽ പയറിൽ തന്നെ എത്ര വിത്തുകളുണ്ട്. ഇപ്പോൾ നമ്മളെങ്ങാനും ഇത് എക്സ്പെരിമെൻ്റ് എടുക്കുന്ന ഒരു ചെടിയിൽ ആകെ ഒരു വിത്ത് ഉണ്ടായുള്ളെങ്കിൽ നമുക്ക് പണി വാളിപ്പോകും. കാരണം ആ വിത്തിടുമ്പോൾ മുളച്ചില്ലെങ്കിൽ നമ്മുടെ എക്സ്പെരിമെൻ്റ് അവിടെ പരാജയപ്പെട്ടു. ഇതങ്ങനെ വരുന്നില്ല. ഒരു പയറിൽ തന്നെ ധാരാളം പയറുണ്ട്, ഓരോ പയറിലും ധാരാളം വിത്തുമുണ്ട്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഒരുപാട് ഓഫ് സ്പ്രിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒരേ ചെടിയിൽ നിന്ന് ഒരുപാട് വിത്തുകൾ, ധാരാളം വിത്തുകൾ കിട്ടുന്ന കാരണം ഒരു ചെടിയിൽ നിന്ന് ധാരാളം തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ധാരാളം വിത്തുകൾ നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ആ സക്സസ് എന്ന് പറയുന്നത് നല്ല ഏറ്റവും കൂടുതൽ പെർസെൻറ്റ് സക്സസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പയർ ചെടികൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പോൾ എന്തൊക്കെ പറയാം? ഡിസ്റ്റിങ്ക്വിഷ്ഡ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ക്രോസ് പോളിനേഷൻ നമുക്ക് ഈസിലി ആയിട്ട് ചെയ്യാൻ പറ്റും. ഹൈബ്രിഡ് പ്ലാന്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഹൈബ്രിഡ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഫെർട്ടൈലായിരിക്കും. ലൈഫ് സൈക്കിൾ ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും. എ ലാർജ് നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മെൻ്റലിൻ്റെ ജനറ്റിക്സാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മെൻ്റലിൻ്റെ ആ എക്സ്പെരിമെൻറ്റിൽ ഒരുപാട് ടേംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ടേംസിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പറയാം. ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് വേർ യൂസ്ഡ് ബൈ മെൻ്റൽ ആസ് എ സിമ്പിൾ ടു റെപ്രസെൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ആർ നോൺ ആസ് ജീൻസ്. ജീൻസ് എന്ന് പറയുന്ന ഫാക്ടേഴ്സിന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. ഡൊമിനൻറ്റിന് ഇപ്പോൾ ക്യാപിറ്റലും റിസസീവിനെ സ്മോളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ടോളിനെ ടി ക്യാപിറ്റൽ ടി എന്നും ഡ്വാർഫിനെ സ്മോൾ ടി എന്നും അദ്ദേഹം യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ്. പിന്നെ ഫാക്ടർ എന്ന് പറയുന്നത്, വാട്ട് ഈസ് എ ഫാക്ടർ? ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഇറ്റ് ഈസ് എ പെർട്ടിക്കുലേറ്റ് ഹെറിഡിറ്ററി യൂണിറ്റ് ആണ്. അക്കോർഡിംഗ് ടു മെൻ്റൽ ഈച്ച് ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് ഫാക്ടേഴ്സ്. ഒരു ക്യാരക്ടർ, ഒരു സ്വഭാവം ഒരു പെയർ ഫാക്ടേഴ്സുമായിട്ട് ബന്ധമുണ്ട്. ഒരു പെയർ ഫാക്ടേഴ്സുമായിട്ട് ബന്ധമുണ്ട് അല്ലേ. ഇപ്പോൾ പൊക്ക കൂടുതൽ എന്ന് പറയുന്നത് രണ്ട് ഒരു പെയർ ആയിട്ട് എടുക്കാം. പൊക്ക കൂടിയത് കുറഞ്ഞത് അങ്ങനെ ഒരു പെയർ ആയിട്ടാണ്. ഒരു ഏതൊരു ക്യാരക്ടറും ഒരു പെയറായിട്ട് ഒരു പെയർ ഫാക്ടറാണ്. രണ്ട് ഫാക്ടർ അവിടെ കാണും. രണ്ട് ഫാക്ടർ ആണ് അതിൻ്റെ ക്യാരക്ടർ തീരുമാനിക്കുന്നത്. ഓക്കെ.
പൊക്ക കൂടുതലൊരു ഫാക്ടറാണ്, പൊക്ക കുറവൊരു ഫാക്ടറാണ് അല്ലേ. ഇവർ രണ്ടും കൂടി ചേരുമ്പോൾ ഒരു ക്യാരക്ടറായി, പൊക്കം എന്ന് പറയുന്ന ക്യാരക്ടറായി അല്ലേ. ഇനി അദ്ദേഹം പിന്നീട് അടുത്ത ടൈമാണ് ജീൻ എന്ന് പറയുന്നതാണ്. ജീൻ നമുക്കറിയാവുന്നതാണ്, അദ്ദേഹത്തിൻ്റെ രീതിയിൽ ജീൻ എന്താണ്, ഇറ്റ് ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് ഡി എൻ എ, ഡി എൻ എയുടെ ഒരു കഷണമാണ്, ഒരു ചെറിയ സ്പീസാണ് ഡി എൻ എ എന്ന് പറയുന്നത്, ഡി എൻ എ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഈ ഡി എൻ എ മോളിക്യൂൾ ക്രോമസോമിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ക്രോമസോമിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡി എൻ എ. ഈ അപ്പോൾ അത് ജീൻ എന്ന് പറയുന്ന ഡി എൻ എ മോളിക്യൂളിൻ്റെ, ഡി എൻ എ മോളിക്യൂളിൻ്റെ സെഗ്മെൻറ്റാണ്. ഈ ജീൻ എന്ന് പറയുന്നത് ക്രോമസോമിലാണ് ലൊക്കേറ്റ് ചെയ്യാവുന്നത്. അത് ഒരു പെർട്ടിക്കുലർ ട്രൈറ്റ്, പൊക്ക കൂടുതൽ അല്ലെങ്കിൽ പൊക്ക കുറവെന്ന് പറയുന്ന ട്രൈറ്റ് തീരുമാനിക്കുന്ന ഈ ജീനാണ്. ഇപ്പോൾ ജീൻ ഈസ് എ മോഡേൺ ടേം ഫോർ മെഡീലിയൻ ഫാക്ടർ. ദി ടേം ജീൻ വാസ് കോയിൻഡ് ബൈ ജൊഹാൻസൺ ഇൻ 1919. ഈ മെൻ്റൽ ജീൻ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ജീൻ ഒരു എന്തോ ഒരു ഫാക്ടർ ഇതിൻ്റെ പുറകിലുണ്ട്. ഏതോ ഒരു സാധനമാണ് ഇതിൻ്റെയൊക്കെ ക്യാരക്ടർ തീരുമാനിക്കുന്നതെന്ന് മാത്രമേ അദ്ദേഹത്തിന് മനസ്സിലായുള്ളൂ. പക്ഷേ ഇത് ജീൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊരു ടേമൊക്കെ കൊണ്ടുവന്ന ആരാണ്, ജൊഹാൻസൺ എന്ന് പറയുന്ന ആൾ. 1909 ജൊഹാൻസൺ ആണ് ജീൻ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, നമ്മൾ അലിയിലോമോർഫ് എന്ന് പറയുന്നതാണ്. അലീൽ എന്ന് പറയുന്നതാണ്, അലീലോമോർഫ് എന്ന് പറയുന്നതാണ്. അലീൽ ഈ ആർ ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് സെയിം ജീൻ. ഒരു സെയിം ജീനിൻ്റെ ഓൾട്ടർനേറ്റ് ഫോമാണ്, രണ്ട് ഫോമുകൾ. അല്ലെങ്കിൽ ഒരു ലോക്കസിലുള്ള ഇൻഡിവിജ്വൽ ജീൻസാണ്, ഒരു ലോക്കസിലുള്ള ഇൻഡിവിജ്വൽ ജീൻസാണ്. ഇപ്പോൾ ടി എന്ന് പറഞ്ഞ ടു അലീൽസാണ്. രണ്ട് ജീൻസാണ്, പൊക്ക കൂടുതൽ എന്ന് പറയുന്നതിൻ്റെ ജീൻ, പൊക്ക കുറവ് എന്ന് പറയുന്നതിൻ്റെ ജീൻ. ഇപ്പോൾ ടിയും എന്താണ്, ടു അലീൽസ് ഓഫ് സെയിം ജീൻ ആണ്. ഒരു ജീനിന് രണ്ട് അലീൽസാണ് ഉള്ളത്. ഇപ്പോൾ പൊക്കം എന്ന് പറയുന്ന ക്യാരക്ടറിനെ വെച്ചിരിക്കുന്ന ജീനാണെങ്കിൽ പൊക്ക കൂടുതൽ എന്ന് പറയുന്ന അലീലും പൊക്ക കുറവ് എന്ന് പറയുന്ന അലീലും, ടോളും ഡ്വാർഫും. ഒരു ഓരോ ക്യാരക്ടറിനും ഓരോ ക്യാരക്ടറിനെയും ഡിറ്റർമിൻ ചെയ്യുന്ന ജീനിന് ടു അലീൽസ് ഉണ്ട്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫിനോടൈപ്പ് അടുത്ത ഫിനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈപ്പ് ഓഫ് ഓർഗാനിസം വിത്ത് റെസ്പെക്ട് ടു ദി വിസിബിൾ എക്സ്പ്രഷൻ. അതായത് വിസിബിൾ, ഈ ഓർഗാനിസത്തിലെ വിസിബിളായിട്ടുള്ള എക്സ്പ്രഷൻ എന്താണ്, പൊക്കമാണോ പൊക്കക്കുറവാണോ, അതാണ് ഫിനോടൈപ്പ് എന്ന് പറയുന്നത്. ടോളാണോ അതോ ഡ്വാർഫ് ആണോ, അതൊക്കെയാണ് ഫിനോടൈപ്പ് എന്ന് പറയുന്നത്. ഇതിന് ഫിനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ടോൾ ഡ്വാർഫ്, അതാണ് ഫിനോടൈപ്പ്. അങ്ങനെയാണ് ജിനോടൈപ്പ് എന്ന് പറയുന്നതാണ്, അത് എക്സ്പ്രഷനാണ്, ഓർഗാനിസത്തിൻ്റെ വിസിബിൾ എക്സ്പ്രഷൻ. നമ്മൾ കണ്ണുകൊണ്ട് കാണാവുന്ന ആ എക്സ്പ്രഷനാണ്. ടോള് പൊക്കായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞിരിക്കുന്നു, അതിനാണ് ഫിനോടൈപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഓർഗാനിസത്തെയാണ് ഫിനോടൈപ്പ് എന്ന് പറയുന്നത്. പൊക്കം കുറഞ്ഞ ഓർഗാനിസം അല്ലെങ്കിൽ പൊക്കം കൂടിയ ഓർഗാനിസം, അതാണ് ഫിനോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ജിനോടൈപ്പ് എന്ന് പറയുന്നതാണ്, ജിനോടൈപ്പ് എന്ന് പറയുന്നത് ദി ജനറ്റിക് കൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പെർട്ടിക്കുലർ ക്യാരക്ടർ. ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ ജനറ്റിക് ആയിട്ടുള്ള കൺസ്റ്റിറ്റ്യൂഷൻ. എങ്ങനെയാണ്, ടി എന്ന് പറയുന്ന കൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ടി എന്ന് പറയുന്ന കൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ടി എന്ന് പറയുന്ന കൺസ്റ്റിറ്റ്യൂഷൻ, ഇതാണ് ജനറ്റിക് കൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഇതിന് ജിനോടൈപ്പ്, ഇത് ജിനോടൈപ്പ് എന്ന് പറയുന്നത്. അത് ടോളാന്ന് പറഞ്ഞാൽ അത് ഫിനോടൈപ്പാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ, ക്യാരക്ടറിൻ്റെ കൺസ്ട്രക്ഷൻ, ജീൻ കൺസ്ട്രക്ഷൻ ടി എന്ന് പറഞ്ഞാൽ അത് ജിനോടൈപ്പ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ടൈമാണ് നമ്മളെപ്പോഴും ഈ ജനറ്റിക്സിൽ ഉപയോഗിക്കുന്ന ടൈമാണ് ഹോമോസൈഗസ്. ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ഹോമോസൈഗസ്? ആൻ ഇൻഡിവിജ്വൽ ഹൂസ് ക്രോമസോം ബിയർ ടു ഐഡൻറ്റിക്കൽ അലീലുകളാണ് അറ്റ് എ ഗിവൺ ലോക്കസ്. പ്രത്യേക ലോക്കസിലുള്ള ഐഡൻറ്റിക്കലായിട്ടുള്ള അലിയൽസിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഹോമോസൈഗസ് എന്ന് പറയുന്നത്. അതായത് ടി അത് ഡൊമിനൻ്റ് റിസസീവും ഒന്ന് തന്നെയായിരിക്കും. അതിൻ്റെ ടി ഡൊമിനൻറ്റും റിസസീവും ഒന്നായിരിക്കും, അതാണ് ഹോമോസൈഗസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹെട്രോസൈഗസ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലേ. ഹെട്രോസൈഗസ് എന്ന് പറയുമ്പോൾ എന്താണ്, ആൻ ഇൻഡിവിജ്വൽ ഹൂസ് ക്രോമസോം ബിയർ അൺലൈക്ക് അല്ലെങ്കിൽ ഡിസിമിലർ അലീൽസ്, അത് സെയിം അലീൽസ് ഐഡൻറ്റിക്കലായിട്ടുള്ള അലിയൽസ് ടി അങ്ങനെ വരുമ്പോൾ എന്താണ്, അത് ഹോമോസൈഗസും
dissimilar ആയിട്ടുള്ള അല്ലെങ്കിൽ അൺലൈക്ക് ആയിട്ടുള്ള അലീൽസ് ടി ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും വരുന്നത് ഹെറ്ററോസൈഗസ് ആണെന്ന് പറയാം. ഇനി അടുത്ത ടേമാണ് എന്ത്, ഡൊമിനൻസ്. ഡൊമിനൻസ് 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 എ ജീൻ ദാറ്റ് എക്സ്പ്രസ് ഇറ്റ്സെൽഫ് മോർഫോളജിക്കലി ഇൻ പ്രസൻസ് ഓഫ് ഇറ്റ്സ് അലീലിറ്റിക് അലീലിക് ജീൻ ഈസ് എ ഡൊമിനൻ്റ് ജീൻ ആൻഡ് ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് ഡൊമിനൻസ്. അതായത് ടി ടി എന്ന് പറയുന്നതിനടുത്ത് ടി ഡൊമിനൻ്റ് ആണ്. അപ്പോൾ ഈ ഡൊമിനൻ്റ് ആയിട്ടുള്ള സാധനം ടി ആണ്. അപ്പോൾ ആ അതിനെ കണ്ടാലും ടി പൊക്ക കൂടിയതായിട്ടിരിക്കും അല്ലേ. അപ്പോൾ ജീൻ ദാറ്റ് എക്സ്പ്രസ് ഇറ്റ്സെൽഫ് ആ ജീ പൊക്ക കൂടുതൽ എന്ന് പറയുന്ന ടി ആണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. മോർഫോളജിക്കലി മോർഫോളജിക്കലും പൊക്ക കൂടുതലാണ് ഇരിക്കുന്നത് അല്ലേ. ഇത് ഈ ടി ഡൊമിനൻ്റ് അല്ല, കാരണം എന്താണ്, ഇത് പൊക്കക്കുറവ് എന്ന് പറയുന്ന ജീനാണ് അല്ലേ. പക്ഷേ ഇതിൻ്റെ മോർഫോളജിക്കൽ സ്ട്രക്ചറിൽ പൊക്കക്കുറവ് കാണാനേ ഇല്ല, പൊക്കക്കൂടുതൽ കാണാനുള്ളൂ. അപ്പോൾ മോർഫോളജിക്കലായിട്ട് എന്താണ്, നമ്മൾ കണ്ണും കൊണ്ട് കാണുമ്പോൾ മോർഫോളജിക്കലായിട്ട് ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ ഏതാണോ അതാണ് ഡൊമിനൻ്റ് ആയിട്ടിരിക്കുന്നതെങ്കിൽ നമുക്കെന്ന് പറയാം, അതായിരിക്കുമല്ലോ ഡൊമിനൻ്റ്. ഡൊമിനൻ്റ് ആയിട്ടാണ് മോർഫോളജി. ഇപ്പോൾ ക്യാപിറ്റൽ ടി ആണ് ഡൊമിനൻ്റ് എങ്കിൽ അതിന് മോർഫോളജിക്കൽ സ്ട്രക്ചർ എന്തായിരിക്കും, ടോളായിരിക്കും. അപ്പം അതിനാണ് ഡൊമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റിസസീവ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, റിസസീവ് എന്ന് പറയുന്നത് ആ ജീന് ആ ക്യാരക്ടർ ജീൻ ദാറ്റ് കനോട്ട് എക്സ്പ്രസ് ഇറ്റ്സെൽഫ് മോർഫോളജി മോർഫോളജിക്കലി പൊക്കം കൂടിയ ഒരു സാധനമാണ്. പക്ഷേ അതിനകത്ത് സ്മോൾ ടി ഉണ്ട്. അപ്പോൾ ആ സ്മോൾ ടിയുടെ എക്സ്പ്രഷൻ അവിടെ ഇല്ല. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ പൊക്കക്കുറവാണ്. ആ ജീവിയെ കണ്ടാൽ പൊക്കം കൂടിയാണ് ഇരിക്കുന്നത് അല്ലേ. അല്ലെ ആ പ്ലാന്റിനെ കണ്ടാൽ പൊക്കം കൂടിയിരിക്കുന്നത്. മോർഫോളജിക്കൽ സ്ട്രക്ചർ പൊക്കം കൂടുതലാണ്. അപ്പോൾ സ്മോൾ ടി അതിൻ്റെ ജീനിലുണ്ട്. വലിയ ടീയും ചെറിയ ടീയും, സ്മോൾ ടീയും ക്യാപിറ്റൽ ടീയും ഉണ്ട്. അപ്പോൾ സ്മോൾ ടി എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല അവിടെ. നമുക്ക് ആ പ്ലാന്റ് കാണുമ്പോൾ സ്മോൾ ടി കാണാൻ പറ്റില്ല, ക്യാപിറ്റൽ ടി ആണ് കാണാൻ പറ്റുള്ളൂ. അതായത് ടോൾനെസ് ആണ് കാണാൻ പറ്റുകയുള്ളൂ. ആ ഷോ ആ ഡ്വാർഫ്നെസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത് മോർഫോളജിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന സാധനമാണ് റിസസീവ്. മോർഫോളജിക്കലായിട്ട് എക്സ്പ്രസ് ഒരു പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരു ജീവിയിൽ നമുക്ക് കാണുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു, ഡൊമിനൻസ് എന്ന് പറയുന്നു. ഇപ്പോൾ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും എഴുതിയാൽ ക്യാപിറ്റൽ ടി ആണ് ഡൊമിനൻ്റ്, സ്മോൾ ടി ആണ് റിസസീവ്. ഓക്കെ, ഇനി ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡ് കാറ്, ഹൈബ്രിഡ് സൈക്കിള് അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ. ഹൈബ്രിഡ് കാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഹൈബ്രിഡ് കാർ എന്ന് പറഞ്ഞാൽ അത് പെട്രോളിലോടും അത് ഇലക്ട്രിക്കലായിട്ട് ഓടും, അതാണ് ഹൈബ്രിഡ് കാർ അല്ലേ. അത് ഒരു ക്രോസാണല്ലേ, പെട്രോളിൻ്റെയും വൈദ്യുതിയും ക്രോസാണ്. അതുപോലെ ഹൈബ്രിഡ് സൈക്കിൾ ഉണ്ട്. ഹൈബ്രിഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് തരം സൈക്കിളുണ്ട്. അതായത് നമ്മൾ ഈ മൗണ്ടെയിൻ ടെറൈൻ സൈക്കിൾ MTB, പിന്നെ റോഡ് ബൈക്ക് എന്ന് പറയുന്നൊരു ടൈപ്പുണ്ട്. ഈ റോഡ് ബൈക്കിൻ്റെയും മൗണ്ടെയിൻ ടെറൈൻ്റെയും ഇടയ്ക്ക് ഒരു ബൈക്കുണ്ട്, അതിനാണ് ഹൈബ്രിഡ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സാധനത്തിൻ്റെ ഇടയ്ക്കുള്ളതാണ് ഹൈബ്രിഡ്. അപ്പോൾ രണ്ടിൻ്റെയും ഉപയോഗം നടക്കുന്നതാണ് ഹൈബ്രിഡ്. അപ്പോൾ ഇവിടെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് എ ക്രോസ് ബിറ്റ്വീൻ ടു പാരൻസ് വിച്ച് ഡിഫർ ഫ്രം ഈച്ച് ഇൻ വൺ ഓർ മോർ ക്യാരക്ടർ. ഒന്നോ ഒന്നിലധികമോ ക്യാരക്ടറിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പാരൻസിനെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റ് കിട്ടും, ആ പ്രോഡക്റ്റിനെ ഹൈബ്രിഡ് എന്ന് പറയുന്നു. അതാണ് ഒരു ഹൈബ്രിഡ്. വ്യത്യസ്തമായ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പാരൻസിനെ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പ്രോഡക്റ്റിനെയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നതാണ് ഹൈബ്രിഡ് ക്രോസ്. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നതാണ് ക്രോസ് ഇൻ വിച്ച് പാരൻസ് ഡിഫർ ഇൻ ഓൺലി വൺ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. അപ്പോൾ ആ ക്രോസിൽ ഒരു ക്യാരക്ടർ മാത്രമേ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൂ. അതിനാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. പൊക്ക കൂടുതൽ പൊക്ക കുറവ്, അത് മാത്രമേ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞതാണ് ടു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ പയറിൻ്റെ ചെടിയാണെങ്കിൽ പൊക്ക കൂടുതലും പൊക്ക കുറവും ഉണ്ടാവും. ചിലപ്പോൾ റൗണ്ട് വിത്തും റിങ്കിൾഡ് വിത്ത്, അങ്ങനെ രണ്ട് ക്യാരക്ടർ അതിനകത്ത് ഉണ്ടാവും. അതാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ മോണോ ഹൈബ്രിഡ് ക്രോസ് ഉണ്ട്, ഡൈ ഹൈബ്രിഡ് ക്രോസ് ഉണ്ട്. ഓക്കെ.